Hello students, we now move to the next property of relations, that is transitive relations. A relation R is said to be transitive ഒരു പകരുന്നതാണ് എ എന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. എ ബി പിന്നെ ബി സി നമ്മൾ രണ്ടാമത്തെ എഴുതിയപ്പോൾ ശ്രദ്ധിച്ചല്ലോ, എ ബി അതിലെ രണ്ടാമത്തതാണ് ഇവിടുത്തെ ആദ്യത്തെ കോർഡിനേറ്റ്. എ ബി ബി സി ആറിൽ ഉള്ളപ്പം പകരുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞത് എ സി. ബി ഇസ് എ കോമൺ ആൻഡ് എ സി ഓൾസോ എലമെന്റ് ഓഫ് ആർ. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ട്രാൻസിറ്റീവ് റിലേഷൻ. എ ബിയും ബി സിയും ഉള്ളപ്പം എ ബി ബി സി ബി കോമൺ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ എ സി ആറിലുണ്ടെങ്കിൽ അതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. We have seen the divides relation and check whether it is transitive. AB, BC, R ல உண்டு എന്ന് പറഞ്ഞാൽ divides relation ന്റെ കേസിൽ എന്നർത്ഥം A divides B and B divides C. AB BC element of R ആണെങ്കിൽ അവിടെ ഉള്ളത് അതാണ്. A divides B എന്ന് പറഞ്ഞാൽ A ഒരു ഡിവൈസർ ആണ്, അല്ലെങ്കിൽ B എന്ന് പറയുന്നത് A യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. B equal to K into A എന്ന് ഞാൻ എഴുതുവാണ്. ഇവിടെ ബി ഡിവൈഡ് സി എന്നാണ്. അപ്പോൾ നമുക്ക് സി എ സി ബി അതിൻ്റെ ഡിവൈസറാണ്. നമ്മൾ ടു ഡിവൈഡ്സ് എയ്റ്റ് എന്ന് പറയുമ്പം എയ്റ്റ് ഈക്വൽ ടു നമുക്ക് ഫോർ ഇൻറ്റു ടു എന്ന് എഴുതാം. ദിസ് ഇസ് കെ. എയ്റ്റ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു എ ബി ബി ഈക്വൽ ടു ബി ഈക്വൽ ടു കെ ഇൻറ്റു എ ആ എഴുതാണ് കാണിച്ചത്. അപ്പോഴാണ് നമുക്ക് ഡിവിഷൻ പോസിബിൾ ആവുക. രണ്ട് ഫാക്ടേഴ്സിലെ ഒരു ഫാക്ടറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്നേ ഉള്ളൂ. അപ്പോൾ ബി ഡിവൈഡ് സി എന്നുള്ളപ്പം സി ഈക്വൽ ടു വേറൊരു നമ്പർ, ഞാനതിനെ കെ ഡാഷ് എന്ന് വിളിക്കുകയാണ്. കെ വൺ കെ ടു എന്നൊക്കെ വേണേൽ വിളിക്കാം. ഇതിനെ കെ വൺ ഇതിനെ കെ ടു എന്ന് വിളിച്ചാൽ മതി. കെ ഡാഷ് ഇൻറ്റു അത് ബി ഡിവൈഡ് സി കിട്ടുക. അപ്പോൾ ബിയുടെ മൾട്ടിപ്പിൾ ആണ്. എ ഈസ് എ ഡിവൈസർ ഓഫ് ബി ഓർ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. ബി ഈസ് എ ഡിവൈസർ ഓഫ് സി ഓർ സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി. സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി. കെയും കെ ഡാഷും ഇൻറ്റീജേഴ്സ്. 2/3 ഇൻറ്റു ഒന്നും എഴുതിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറയത്തില്ല. 8 ഈക്വൽ ടു 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. 8 ഈക്വൽ ടു 0.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. മൾട്ടിപ്പിൾ എഴുതത്തില്ല, അല്ലെ ഡിവൈസർ എഴുതത്തില്ല. അപ്പോൾ സി ഈക്വൽ ടു കെ ഡാഷ് ബി എന്നാണല്ലോ ഞാൻ അവസാനം എഴുതിയിരിക്കുന്നത്. ബട്ട് ബി ഈക്വൽ ടു കെ എ. അപ്പോൾ കെ ഡാഷ് ഇൻറ്റു കെ ഇൻറ്റു എ എന്ന് നമുക്ക് എഴുതാം. കെയും കെ ഡാഷും ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ കെ ഡാഷ് ഇൻറ്റു കെ 2 ഉം 3 ഉം ഇൻറ്റീജേഴ്സ് ആണ്. 2 × 3 = 6. അതിന് ഇൻറ്റീജർ അല്ലാതെ വരത്തില്ല. കെ ഡാഷ് ഇൻറ്റു കെ ഈസ് ഓൾസോ ആൻ ഇൻറ്റീജർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സി എ ഒരു ഇൻറ്റീജർ ഇൻറ്റു എന്ന് എഴുതിയിട്ടുണ്ട്. സി മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് പറയാം. സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് പറയാം. സി എയുടെ മൾട്ടിപ്പിൾ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, എ ഡിവൈഡ്സ് സി എന്ന് പറയാം. എ ഡിവൈഡ്സ് സി എന്ന് പറഞ്ഞാൽ എന്താ, എ സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ട്. ദറ്റ് ആർ ബി ദ ഡിവൈഡ്സ് റിലേഷൻ. ദെൻ ആർ ഡിവൈഡ്സ് റിലേഷൻ ആണെങ്കിൽ ഇഫ് ആർ ഈസ് ദ ഡിവൈഡ്സ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നൊട്ടേഷൻ ഉപയോഗിക്കാം. ഇഫ് ആർ ഈസ് ദ ഡിവൈഡ്സ് റിലേഷൻ ആൻഡ് എ ബി ബി സി എലമെൻറ്റ് ഓഫ് ആർ എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ് സി, ദെൻ വി ഗെറ്റ് എ ഡിവൈഡ് സി. ദെൻ ദാറ്റ് ഇംപ്ലൈസ് എ സി. ഇവിടെ തുടങ്ങിയാലും മതി. എ ഡിവൈഡ്സ് ബി ഡിവൈഡ് സി ഇംപ്ലൈസ് എ ഡിവൈഡ് സി എന്ന് കൊടുത്താലും മതി. പിന്നെ നമ്മളുടെ റിലേഷനിൽ ഓർഡേർഡ് പെയർസ് എഴുതുന്ന രീതിയുള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതാം, എ സി എലമെൻ്റ് ഓഫ് ആർ. അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ദ ഡിവൈഡ്സ് റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ഇനി നിങ്ങൾക്കൊരു പണിയുണ്ട്. നമ്മൾ രണ്ട് സെറ്റ് റിലേഷൻസ് എല്ലാ എക്സാമ്പിൾസും ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ല എല്ലാ റിലേഷൻ്റെ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഒന്ന് എ വൺ എ ടു എ ത്രീ എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ്, ആർ ടു ആർ ത്രീ എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനായിട്ട്. രണ്ടാമത്തെ സെറ്റിൽ ആർ വൺ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് പല റൂൾസ് എ ലെസ് ദാൻ ബി എന്നോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറേ റൂൾസ് ഉള്ളത്, അങ്ങനെ കുറച്ച് റിലേഷൻസ് നമ്മൾ രണ്ട് സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു ചെക്ക് വെദർ വിച്ച് ഓഫ് വെദർ ആർ വൺ ഈസ് ട്രാൻസിറ്റീവ് വെദർ ആർ ടു ഈസ് ട്രാൻസിറ്റീവ്. രണ്ട് സെറ്റിലും ട്രാൻസിറ്റിവിറ്റി ഉള്ളതേതാണ് ഇല്ലാത്തതേതാണ് എന്നൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അത് വെറുതെ മനസ്സിലാലോചിച്ചാൽ പോരാ. അപ്പോൾ
അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് നോട്ട്സ് ബുക്കിൽ എഴുതണം. അപ്പോൾ ആ നോട്ട്സ് എഴുതിയത് എനിക്ക് തിരിച്ച് അയച്ചു തരികയും വേണം. നിങ്ങളുടെ ബുക്കിൽ നോട്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം, അത് നോക്കി കോപ്പി അടിക്കാനല്ല, നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ ചെയ്യാൻ തന്നെയെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സിലും വേണമെങ്കിൽ നോക്കാം എന്നേ ഉള്ളൂ. തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ആരുമാരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയ സമയമല്ല. നിങ്ങളെ ചെക്ക് ചെയ്യാനൊന്നും എനിക്ക് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എടുത്ത് സമയമെടുത്ത് ട്രാൻസിറ്റീവ് ആണോന്ന് ചെക്ക് ചെയ്യുക. സംശയം തോന്നിയാൽ നോട്ടിൽ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചെയ്തിട്ട് എല്ലാ നോട്ട്സും കംപ്ലീറ്റ് ആയിരിക്കണം. ഇതുവരെയുള്ള നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കുക. ഈ രണ്ട് സെറ്റിൽ ട്രാൻസിറ്റിവിറ്റി ചെയ്തത് വേറെ പേപ്പറിലൊന്നും എഴുതി അല്ല അയക്കേണ്ടത്. നിങ്ങളുടെ ബുക്കിലെ നോട്ട്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം സെറ്റ് വണ്ണിൻ്റെയും സെറ്റ് ടുവിൻ്റെയും ട്രാൻസിറ്റിവിറ്റി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതി അത് അയച്ചു തരിക. അതൊരു അസൈൻമെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. സെറ്റ് വണ്ണിൻ്റെയും സെറ്റ് ടുവിൻ്റെയും റിലേഷൻസിൻ്റെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്ത് എഴുതുന്ന നോട്ട്സ് അയച്ചു തരിക എന്നുള്ളത് നിങ്ങളുടെ അസൈൻമെൻറ്റ്. നമുക്ക് അടുത്ത ദിവസം കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്നറിയാം, നമുക്കറിയാം. അതുപോലെ കോമ്പോസിഷൻ ഓഫ് റിലേഷൻസ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകേണ്ടത്. നോട്ട്സ് നിങ്ങളുടേലുണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വായിച്ച് പ്രിപ്പയർ ചെയ്ത് ഇരിക്കാം. അങ്ങനെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്, ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സമയം പോലെയൊക്കെ അതും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.